ഒരു കാലത്ത് മലയാളം അടക്കമുള്ള തെന്നിന്ത്യൻ സിനിമകളിൽ തിളങ്ങി നിന്നിരുന്ന സൂപ്പർ നടിയാണ് ഭാമ. മലയാളത്തിന്റെ അനുഗ്രഹീത കലാകാരൻ എ കെ ലോഹിതദാസ് എഴുതി സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലൂടെയാണ് ഭാമ അഭിനയ രംഗത്തേക്ക് അരങ്ങേറുന്നത്. നിവേദ്യത്തിന്റെ തകർപ്പൻ വിജയത്തിന് ശേഷം നിരവധി മലയാള സിനിമകളിൽ നായികയായും സഹനടിയായും എല്ലാം ഭാമ എത്തിയിരുന്നു. മലയാളത്തിന് പുറമേ തമിഴ്, തെലുങ്ക് ഭാഷകളിലും നടി തിളങ്ങിയിരുന്നു. 2020 ജനുവരി 30 ഭാമയുടെ വിവാഹം. ദുബായിലെ ബിസിനസ്സുകാരനായിരുന്ന അരുണാണ് ഭാമയുടെ ഭർത്താവ്. കുറച്ചു കാലമായി ഭാമ പങ്കിടുന്ന ചിത്രങ്ങളിൽ അരുൺ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. താരം വിവാഹമോചിതയാകാൻ തയ്യാറെടുക്കുകയാണ് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ഭാമ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ചില മാറ്റങ്ങൾ വരുത്തിയതോടെയാണ് ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത് തുടങ്ങിയത്. തന്റെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നും ഭർത്താവ് അരുണിന് ഒപ്പമുള്ള ചിത്രങ്ങൾ ഭാമ നീക്കം ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. ശേഷം പേരിൽ മാറ്റം വരുത്തി വെറും ഭാമ എന്ന് മാത്രമാക്കി. ഇപ്പോൾ ഭാമയുടെ സോഷ്യൽ മീഡിയ പേജിൽ മകൾക്ക് ഒപ്പമുള്ള കുറച്ച് ചിത്രങ്ങളും ഭാമയുടെ ഉറ്റയ്ക്കുള്ള ചില പോസ്റ്ററുകളും മാത്രമാണുള്ളത്. വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന താരം എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവം ആയിരുന്നു. ഇപ്പോഴിതാ ഭാമയുടെ വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് മോഹൻലാൽ ആരാധകൻ കൂടിയായ പ്രശസ്തനായ ആറാട്ട് വർക്കി എന്ന സന്തോഷ് വർക്കി. ഭാമയുടെ ഡിവോഴ്സിനെക്കുറിച്ച് സന്തോഷ് പറയുന്നത് ഇങ്ങനെയാണ്: പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്നാണ് പറയുന്നത്. സത്യത്തിൽ സിനിമാ നടിമാരെ വിവാഹം കഴിച്ചാൽ സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല എന്നതാണ് സത്യം. അവർ വളരെ ഇമോഷണലാണ്. പല നടിമാരും 4 വിവാഹം വരെ കഴിച്ചിട്ടുണ്ട്. ഭാമയുടെ ഡിവോഴ്സിനെ പറ്റി പറയുക ആണെങ്കിൽ, ഭാമ വിവാഹം കഴിഞ്ഞതിന് ശേഷം നടിയുടെ കേസിൽ മൊഴിമാറ്റി പറയുകയായിരുന്നു ചെയ്തത്. അതിന് കാരണം അവർക്ക് ഇതിന് പുറകെ പോകാൻ വയ്യ. ഒരു കുടുംബജീവിതവുമായി മുന്നോട്ട് പോകണം എന്നുമൊക്കെ തീരുമാനിച്ചത് കൊണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് ദൈവം അവർക്ക് കൊടുത്ത ഒരു ശിക്ഷയാണ് ഡിവോഴ്സ് എന്നായിരുന്നു സന്തോഷ് വർക്കി പറഞ്ഞത്. നിരവധി ആളുകളാണ് സന്തോഷ് വർക്കിയുടെ വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തുന്നത്. ഭാമ ചെയ്തത് തെറ്റാണ്, പക്ഷേ അവരുടെ ഒരു മോശം അവസ്ഥയിൽ ഇത്തരത്തിൽ സംസാരിക്കുന്നത് ശരിയാണോ എന്നാണ് പലരും കമൻറ്റുകളിലൂടെ ചോദിക്കുന്നത്. ഒരാൾക്ക് ഒരു മോശം അവസ്ഥ വരുമ്പോൾ ഇത്തരത്തിൽ സംസാരിക്കുന്നത് ശരിയായ നടപടി ആയി തോന്നുന്നില്ല എന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. അതേസമയം വിവാഹമോചന വാർത്തയിൽ ഇതുവരെയും ഭാമ പ്രതികരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.